കാസർഗോഡിനടുത്ത എൻമകജെ ഗ്രാമത്തിൽ നിന്ന് ഇരകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളോ 2017 ജനുവരി 10 സുപ്രീംകോടതി വിധിയോ ഇതുവരെ നടപ്പാക്കിയിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ നേതൃത്വത്തിലാണ് ഈ പീഡിതർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു നാടകത്തിന്റെ രൂപത്തിലാണ് ദയാബായിയുടെ പ്രതിഷേധം അരങ്ങേറിയത്. കാസർഗോഡൻ കള്ളക്കഥ 2019 ജനുവരി 15 മലയാളം വാരികയൊന്ന് നോക്ക്. വലിയ കൃഷി ശാസ്ത്രജ്ഞനാണ് പറയുന്നത് ഇത് കാസർഗോഡൻ കള്ളക്കഥ. സർക്കാരിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ആനുകൂല്യം മേടിക്കാൻ ഇറങ്ങിപ്പെട്ട് പുറപ്പെട്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരെന്തിയെ ഈ സുപ്രീം കോർട്ടിനും ഇതേ പറ്റി പറഞ്ഞിട്ടുള്ളവർക്കും എതിരായിട്ട് നടപടിയെടുക്കാത്ത ഒരു ചോദ്യം 3-4 ക്ലാസ് പഠിച്ചിട്ടേ ഉള്ളൂ. ഇവരൊക്കെ പറയുന്നത് കേൾക്കുകയുള്ളൂ. ദേ ഭയങ്കര വഞ്ചനയാണട്ടോ. നിങ്ങൾ അറിഞ്ഞോ ഈ സർക്കാർ കോടിക്കോടി രൂപ ഇവിടെ 2018 10 കോടി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക്, 2019 50 കോടിയാണ്. ഏമാനെ ഈ കോടികളൊക്കെ എവിടെയാണെന്ന് പറയാം. ഡേ ഒരു വലിയ വാട്ടർ ടാങ്ക് എൻമകജയില്. ഏമാനെ അത് കാണുമ്പോഴൊക്കെ ഓർക്കുന്നതാ ഹിറ്റ്ലറെയാണ്. അംഗവൈകല്യം ബാധിച്ച് ജീവിതം തന്നെ നഷ്ടപ്പെട്ട് ഈ പാവങ്ങൾ നമുക്കിടയിൽ തുടരുന്നു. പ്രതിഷേധങ്ങൾക്കൊന്നും ഫലം കിട്ടുന്നില്ല. ഇനി ഇത് അവസാന യുദ്ധമാണെന്നും പട്ടിയെ പോലെ കുറച്ച് ചാടി വരുമെന്നും ദയാബായി പറയുന്നു. ഓരോരുത്തരും ഭരണകൂടത്തിന്റെ ഓരോരുത്തരും ഇതിന് ഉത്തരം പറയണം. എന്തുകൊണ്ട് ഇവരിങ്ങനെയായി? എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങളും ഇത് ഇവരിങ്ങനെ തുടരുന്നു? ഇത് അവസാനത്തെ സമരമാകണം. ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇനിയും വരുന്നില്ല. ഇപ്പോഴും ഇനി കളിപ്പിക്കുകയാണെങ്കിൽ വേറെ വഴി നോക്കും. പക്ഷെ ഞങ്ങൾ നിശബ്ദരാകില്ല. കുറച്ച് കുറച്ച് നീതി കിട്ടാൻ ശബ്ദിക്കുന്ന ഒരു പട്ടിയെ പോലെ കുറച്ചുകൊണ്ടേയിരിക്കുന്ന നാണമില്ലാതെ. പക്ഷെ ഞങ്ങൾ കടിക്കില്ല, ആരെയും ദ്രോഹിക്കില്ല. ഈ മെഴുകുതിരി വെളിച്ചങ്ങൾ കത്തുന്ന സൂര്യന് കീഴെ പ്രതീകമായി പ്രതിഫലിക്കുന്നു. ഈ കുഞ്ഞു വെളിച്ചങ്ങളും നമ്മുടെ സമൂഹം ഓതിക്കെടുത്താതിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് ഇനി പ്രത്യാശ. കേരള മനോരമ ചാനൽ ഫ്രീയായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീഡിയോയുടെ താഴെ വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തുടർന്ന് വലതുഭാഗത്ത് തെളിയുന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു.